വ്യാജ പീഡന പരാതി കേസിൽ ക്രൈംബ്രാഞ്ചിനെതിരായ സ്വപ്നയുടെ ആരോപണങ്ങൾ തള്ളി എയർഇന്ത്യ ഉദ്യോഗസ്ഥന്റെ അഭിഭാഷക രംഗത്ത് കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമെന്ന് അഡ്വക്കറ്റ് മിനി പുതിയ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് തനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് എന്ന സ്വപ്നയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്നും അഡ്വക്കറ്റ് മിനി വ്യക്തമാക്കി സ്വപ്നപ്രതിയായ ക്രൈംബ്രാഞ്ച് കേസിലെ പരാതിക്കാരന്റെ അഭിഭാഷകയാണ് മിനി എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായ സിബുവിന്റെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തി സ്വപ്ന ഉൾപ്പെടെയുള്ളവരെ പ്രതിചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചത് താൻ നടത്തിയ ചില പുതിയ വെളിപ്പെടുത്തലുകളെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് തനിക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചതെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം എന്നാൽ സ്വപ്നയുടെ ആരോപണം പൂർണ്ണമായും തള്ളിക്കൊണ്ട് പരാതിക്കാരന്റെ അഭിഭാഷക രംഗത്തെത്തി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ക്രൈംബ്രാഞ്ച് നടപടിയെന്ന് അഡ്വക്കറ്റ് മിനി ചൂണ്ടിക്കാട്ടി വ്യാജ ആരോപണം ഉന്നയിച്ച് സ്വപ്ന ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനായ സിബു നൽകിയ പരാതിയിൽ രണ്ടായിരത്തി പതിനാറിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് എന്നാൽ പല കാരണങ്ങളാ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നാവശ്യപ്പെട്ട കേസിൽ ഒന്നാം പ്രതിയായ എയർ ഇന്ത്യ സാറ്റ്സ് മുൻ വൈസ് പ്രസിഡന്റ് ബിനോയ് ജേക്കബ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജി പരിഗണിക്കുവെ കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കണമെന്ന് ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് കോടതി നിർദ്ദേശിച്ചു ഒരു മാസത്തിനകം സമർപ്പിക്കാമെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർ നടപടിയെന്ന നിലയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചതെന്നും സിബുവിന്റെ അഭിഭാഷക അഡ്വക്കേറ്റ് മിനി അറിയിച്ചു ഹൈക്കോടതി ഈ ഒരു തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കണം ചാർജ് ഷീറ്റ് സമർപ്പിക്കണം എന്ന് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് സമർപ്പിക്കുക എന്നുള്ളത് ഒരു പോലീസിന്റെ കടമ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം അവർ ചെയ്തു കേസിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചതെങ്കിലും ക്രൈംബ്രാഞ്ച് നടപടിയിൽ സന്തോഷമുണ്ടെന്നും അഡ്വക്കേറ്റ് മിനി പറഞ്ഞു കേസിൽ രണ്ടാം പ്രതിയാണ് സ്വപ്ന സുരേഷ് കൈരളി ന്യൂസ് കൊച്ചി